നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. കഞ്ചാവ് വാങ്ങാനെത്തിയ യുവാക്കൾ കഞ്ചാവ് വിൽപ്പനക്കാരിയെ വെട്ടി പരിക്കേൽപ്പിച്ചു. അഞ്ചൽ കരികോണിലാണ് സംഭവമുണ്ടായത്. കഞ്ചാവിന്റെ വിലയെ ചൊല്ലിയുള്ള വാക്കുതർക്കത്തിലാണ് വിൽപ്പനക്കാരിയെ വെട്ടി പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ 4 യുവാക്കളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡോം എസ്തെറ്റിക്സ് അഞ്ചൽ. അഞ്ചൽ ചണ്ണപ്പേട്ട മണക്കാട് സ്വദേശികളായ വിപിൻ, സുബിൻ, അനു, മണ്ണൂർ സ്വദേശി നന്ദു പ്രസാദ് എന്നിവരാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. ഇന്നലെ വെളുപ്പിന് 1 മണിയോടുകൂടി കുലുസം ബീവിയുടെ വീട്ടിലെത്തിയ യുവാക്കൾ കഞ്ചാവ് ആവശ്യപ്പെടുകയും തുടർന്ന് കഞ്ചാവിന്റെ വിലയെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ കുലുസം ബീവിയെ കൊടുവാൾ കൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നു. ഇതിനുശേഷം കഞ്ചാവിന് വേണ്ടി കുലുസം ബീവിയുടെ വീടിനകം പ്രതികൾ അരിച്ചു പെറുക്കിയെങ്കിലും കഞ്ചാവ് കണ്ടെത്താനായില്ല. തുടർന്ന് വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെ അടിച്ചു തകർത്തു. അതിനുശേഷം ബൈക്കിലെത്തിയ യുവാക്കൾ രക്ഷപ്പെട്ടു. ചോരയിൽ കുളിച്ചു കിടന്ന കുലുസം ബീവിയെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. ഗുരുതരമായി വെട്ടേറ്റ കരികോൺ സ്വദേശിനി 63 വയസ്സുള്ള കുലുസം ബീവിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുലുസം ബീവി നിരവധി തവണ കഞ്ചാവ് വിൽപ്പന കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ടുള്ള സ്ത്രീയാണ്. സംഭവത്തിൽ 4 യുവാക്കളെ അഞ്ചൽ ചണ്ണപ്പെട്ടയിൽ നിന്നും അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രദേശത്ത് വ്യാപകമായ രീതിയിലുള്ള കഞ്ചാവ് വിൽപ്പനയും കഞ്ചാവ് വാങ്ങാൻ പുറത്തുനിന്ന് വരുന്ന യുവാക്കളുടെ ശല്യവും കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും സ്ഥലത്ത് പോലീസും എക്സൈസും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ സജി അഞ്ചൽ. ഈ ചിരി അവളിലെ അവളുടെ വിശ്വാസമാണിത്. ഈ പൂർണ്ണത അവളുടെ സന്തോഷത്തിന്റെയാണ്, അവളുടെ തിരഞ്ഞെടുപ്പ് അല്ലയാണ്. Don't ace the text. അഞ്ചൽ കൊല്ലം.